നമസ്കാരം. പണിയെടുത്തിട്ട് ശമ്പളം കിട്ടാത്തതിന്റെ പേരിൽ സമാധാനപരമായി പ്രതിഷേധിച്ച വനിതാ കണ്ടക്ടറെ സ്ഥലം മാറ്റിയ നടപടി കെഎസ്ആർടിസി പിൻവലിച്ചു. വൈക്കത്തിൽ നിന്ന് പാലായിലേക്കാണ് അഖിലേഷ് നായരെ സ്ഥലം മാറ്റിയത്. ഇനി അഖിലേക്ക് വൈക്കത്ത് തന്നെ ജോലി നോക്കാം. സോഷ്യൽ മീഡിയയിലും മറ്റും വ്യാപകമായി വിമർശനം ഉയർന്നതോടെയാണ് കെഎസ്ആർടിസിക്ക് മനംമാറ്റം ഉണ്ടായത്. സ്ഥലംമാറ്റം റദ്ദാക്കിയത് മന്ത്രി ആന്റണി രാജുവാണ് അറിയിച്ചത്. വ്യാപകമായ പരാതി ഉയർന്ന സാഹചര്യത്തിൽ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ സിഎംഡിയോട് ആവശ്യപ്പെട്ടിരുന്നു. സിഎംഡിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലംമാറ്റം റദ്ദാക്കാൻ തീരുമാനിച്ചതെന്ന് മന്ത്രി അറിയിച്ചു. അതേസമയം അഖില പ്രദർശിപ്പിച്ച ബാഡ്ജിലെ കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് മന്ത്രി പറഞ്ഞു. അഖിലയ്ക്കെതിരായ നടപടി സർക്കാർ അറിഞ്ഞ വിഷയമല്ല. എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കാമെന്നും മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു. വനിതാ കണ്ടക്ടറെ സ്ഥലം മാറ്റിയ നടപടി താഴെ തട്ടിലോ മറ്റെടുത്തതാകാം. ശമ്പളം ലഭിക്കാത്തതിന് മുമ്പും പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്നതല്ല. സ്ഥലമാറ്റത്തിൽ യൂണിയനുകളുടെ പ്രതിഷേധത്തെപ്പറ്റി അറിഞ്ഞിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞിരുന്നു. വസ്തുതാപരമായി ശരിയല്ലാത്ത കാര്യങ്ങളാണ് അഖില പ്രദർശിപ്പിച്ചത്. 6 ദിവസം വൈകിയപ്പോൾ 41 ദിവസം ശമ്പളം വൈകിയെന്ന തെറ്റായ കാര്യമാണ് പ്രചരിപ്പിച്ചത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രദർശിപ്പിച്ചത് ശരിയായില്ല എന്ന അഭിപ്രായമുണ്ട്. പക്ഷേ അതിന്റെ പേരിൽ ട്രാൻസ്ഫർ നടത്തിയത് ശരിയല്ല എന്നാണ് സിഎംഡിയുടെ റിപ്പോർട്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ട്രാൻസ്ഫർ പിൻവലിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. ജനുവരി 11 വൈക്കം ഡിപ്പോയിൽ നിന്ന് കളക്ട്രേറ്റ് സർവീസ് പോയപ്പോൾ ശമ്പളരഹിത സേവനം 41-ാം ദിവസം എന്ന ബാഡ്ജ് ധരിച്ചതാണ് അഖിലയ്ക്കെതിരായ നടപടിക്ക് കാരണമായത്. ഇതിനെതിരെ കടുത്ത വിമർശനം ഉയർന്നിരുന്നു. ബാഡ്ജ് ധരിച്ച ചിത്രം സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയായിരുന്നു നടപടി. സർക്കാരിനെയും കോർപ്പറേഷനെയും അപകീർത്തിപ്പെടുത്തിയെന്ന് കാണിച്ചായിരുന്നു സ്ഥലംമാറ്റം. സ്ഥലം മാറ്റിയ കെഎസ്ആർടിസി നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. സംഭവത്തിൽ സർക്കാരിനെയും കെഎസ്ആർടിസിയും പരിഹസിച്ച് അഡ്വക്കേറ്റ് ജയശങ്കർ അടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു. ശമ്പളം കൊടുക്കാൻ പാങ്ങില്ലെങ്കിലും ജീവനക്കാരെ നിലക്ക് നിർത്താൻ അറിയാം എന്ന് തെളിയിച്ച കെഎസ്ആർടിസി മാനേജ്മെന്റിന് വിപ്ലവ അഭിവാദ്യങ്ങളെന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ പരിഹസിച്ചിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതിഷേധം. അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ശമ്പളരഹിത സേവനം 41-ാം ദിവസം എന്ന് കടലാസ് തുണ്ടിൽ എഴുതി യൂണിഫോമിൽ കുത്തിയ കണ്ടക്ടർ അഖിലേഷ് നായരെ കെഎസ്ആർടിസി വൈക്കം ഡിപ്പോയിൽ നിന്ന് പാല ഡിപ്പോയിലേക്ക് സ്ഥലം മാറ്റി. സ്ത്രീ എന്ന പരിഗണന കൊണ്ടായിരിക്കാം സസ്പെൻഡ് ചെയ്യാഞ്ഞത്. ശമ്പളം കൊടുക്കാൻ പാങ്ങില്ലെങ്കിലും ജീവനക്കാരെ നിലക്ക് നിർത്താൻ അറിയാം എന്ന് തെളിയിച്ച കെഎസ്ആർടിസി മാനേജ്മെന്റിന് വിപ്ലവ അഭിവാദ്യങ്ങൾ. അതേസമയം ജോലി ചെയ്താൽ കൂലി കിട്ടണമെന്നും കിട്ടിയില്ലെങ്കിൽ തൊഴിലാളികൾ അത് ചോദിച്ചു വാങ്ങുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതികരിച്ചിരുന്നു. സർക്കാരിന്റെ വാർഷികം ആഘോഷിച്ച് കോടികൾ പൊടിക്കുന്നതിന് പകരം തൊഴിലാളികൾക്ക് കൃത്യസമയത്ത് ശമ്പളം നൽകുമെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. വി ഡി സതീശന്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: 41 ദിവസം ജോലി ചെയ്തു, മാസശമ്പളം കിട്ടിയില്ല. ജോലി ചെയ്താൽ കൂലി കിട്ടണം, കിട്ടിയില്ലെങ്കിൽ തൊഴിലാളികൾ അത് ചോദിച്ചു വാങ്ങും. ശമ്പളരഹിത സേവനം 41-ാം ദിവസം എന്ന് ഒരു തുണ്ട് കടലാസിൽ യൂണിഫോമിൽ പിൻ ചെയ്ത് വെച്ചതാണ് വൈക്കം ഡിപ്പോയിലെ കണ്ടക്ടർ അഖിലേഷ് നായർ ചെയ്ത വലിയ തെറ്റ്. വൈക്കത്തിൽ നിന്ന് പാലായിലേക്ക് സ്ഥലം മാറ്റി നടപടിയും എടുത്തു. ചെയ്ത ജോലിക്ക് ശമ്പളം നൽകുന്നതിനേക്കാൾ ആർജവത്തോടെ ശമ്പളം ചോദിക്കുന്നവർക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് കെഎസ്ആർടിസി. സമരങ്ങളോടും പ്രതിഷേധങ്ങളോടും എന്തിനാണ് അസഹിഷ്ണുത? ആവശ്യത്തിനും അനാവശ്യത്തിനും സമര പോരാട്ടങ്ങളുടെ ചരിത്രം പറയുന്ന സിപിഎം നേതാക്കൾക്ക് എന്ത് പറയാനുണ്ട്? തൊഴിലാളി വർഗത്തിന്റെ കരുത്തിൽ നിന്ന് ഉയർന്നു വന്നവരാണെങ്കിൽ നിങ്ങളിപ്പോൾ തൊഴിലാളികളോട് ചെയ്യുന്നത് കടുത്ത വഞ്ചനയാണ്. സർക്കാരിന്റെ വാർഷികം ആഘോഷിച്ച് കോടികൾ പൊടിക്കുന്നതിന് പകരം തൊഴിലാളികൾക്ക് കൃത്യസമയം ശമ്പളം നൽകൂ എന്നാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിലുള്ളത്.